എപ്പോഴും വൃത്തിയായിട്ട് കിടക്കുന്ന വീട് ആഗ്രഹിക്കാത്തവരായിട്ട് നമ്മളിൽ ആരുണ്ടല്ലേ? ഒരുപാട് സമയം ചെലവഴിച്ച് വീട് വൃത്തിയാക്കാൻ പലർക്കും മടിയുമായിരിക്കും. എന്നാൽ ദിവസേന നമ്മൾ ചില പ്രത്യേക ശീലങ്ങൾ ഫോളോ ചെയ്തു കഴിഞ്ഞാൽ എപ്പോഴും വൃത്തിയായിട്ടുള്ള വീട് നമുക്ക് സ്വന്തമാക്കാനായിട്ട് പറ്റും. ഞാൻ അപർണ വിവേക് കുമാർ, എ ലേഡീസ് നോട്ട് പാഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീടെപ്പോഴും വൃത്തിയായിട്ടിരിക്കാൻ നമുക്ക് ദിവസേന ശീലിക്കാവുന്ന ശീലങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടിട്ട് വരാം. വീട് നല്ല ഭംഗിയായിട്ട് അടിച്ചു തുടച്ചിട്ടതിന് ശേഷം നമ്മൾ പുറത്തിട്ടുകൊണ്ട് പോകുന്ന ചെരുപ്പിട്ട് അകത്തേക്ക് കയറി വന്നാലത്തെ അവസ്ഥ എന്താവും? ആ ചെരുപ്പിലുള്ള ചെളി മുഴുവൻ നമ്മുടെ വീടിന്റെ അകത്താവില്ലേ? വീടിന് പുറത്തിടുന്ന ചെരുപ്പ് എപ്പോഴും വീടിനകത്ത് കയറുന്നതിന് മുമ്പ് ഊരി വച്ചതിന് ശേഷം മാത്രം വീടിനകത്തേക്ക് കയറാം. വീടിനകത്ത് വേറെ ചെരുപ്പ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ടൊരു ചെരുപ്പ് നമുക്ക് കരുതാവുന്നതാണ്. വീടിനെപ്പോഴും ഒരു ഫ്രഷ് ലുക്ക് കൊടുക്കാനായിട്ട് വീടിന്റെ പല ഭാഗങ്ങളിലായിട്ട് ഫ്ലോർ മാറ്റ്സ് യൂസ് ചെയ്യുന്നത് ഒരുപാട് സഹായിക്കും. നമ്മൾ മിക്കപ്പോഴും നമ്മുടെ വീടിന്റെ അകത്തേക്ക് കയറുന്ന ഭാഗത്ത് എപ്പോഴും ഫ്ലോർ മാറ്റ്സ് ഇടാറുണ്ട്. അടിക്കടി വെള്ളം വീണ് തറ വൃത്തികേടാവാൻ ചാൻസ് ഉള്ള സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് വാഷ് ബേസിൻ ഏരിയ, അതുപോലെ അടുക്കളയിൽ സിങ്ക് ഏരിയ, ഇത്തരം സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഇതുപോലെ ഫ്ലോർ മാറ്റ്സ് ഇട്ട് കഴിഞ്ഞാൽ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പാത്രം കഴുകുമ്പോഴോ അല്ലെങ്കിൽ കൈ കഴുകുമ്പോഴോ ഉള്ള വെള്ളം താഴേക്ക് തെറിച്ചു വീഴുന്നത് ഡയറക്റ്റ് തറയിലേക്ക് വീഴാതെ ഈ ഫ്ലോർ മാറ്റ്സിലേക്ക് വീഴും. വളരെ എളുപ്പത്തിൽ ഇത് എടുത്തു മാറ്റി നമുക്ക് അടിച്ചു വാരോ തുടയ്ക്കോ എന്ത് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെയാണ് ബാത്റൂം ഏരിയയിലും. നനഞ്ഞ കാല് ചവിട്ടി തറയിൽ കറയാക്കുന്നത് ഒഴിവാക്കാനായിട്ട് നമുക്കിതുപോലെ ബാത്റൂമിന്റെ ഫ്രണ്ടിലും ഫ്ലോർ മാറ്റ്സ് ഇടാവുന്നതാണ്. രാത്രി നല്ല സുഖമായിട്ടുള്ള ഉറക്കമൊക്കെ കഴിഞ്ഞ് നമ്മൾ എഴുന്നേറ്റ് പോകുന്ന സമയത്ത് ബെഡിന്റെ അവസ്ഥ ഏതാണ്ട് ഇതുപോലെ ആയിരിക്കൂലേ? ഡെയിലി ബെഡ്ഷീറ്റ് ഒക്കെ വിരിച്ച് നേരെയാക്കി ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയം വേസ്റ്റ് ചെയ്യുന്നൊരു കാര്യമാണെന്നൊക്കെ വിചാരിക്കുന്ന ആളുകളുമുണ്ട്. എന്നാൽ ദിവസത്തിൽ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് മാത്രം നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ ഈ ഒരു ചെറിയ ജോലി ചെയ്യാനായിട്ട്. പക്ഷേ ഈ ചെറിയൊരു ശീലം കൊണ്ട് നമ്മുടെ മുറിക്ക് എന്തുമാത്രം വ്യത്യാസം ഉണ്ടാവാന്നറിയോ? ദിവസവും രാവിലെ ചുളുങ്ങി കിടക്കുന്ന ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ച് നേരെയിട്ട് പുതപ്പൊക്കെ മടക്കിയിടാന്നുണ്ടെങ്കിൽ ബെഡ്റൂമിന്റെ ഓവറോൾ ലുക്ക് തന്നെ അടിമുടി മാറിപ്പോ. ഈ ഒരു ശീലം കൊണ്ട് വീട് വൃത്തിയാക്കി കാണാന്നുള്ളതിനേക്കാൾ കൂടുതലായിട്ട് മറ്റൊരു അഡ്വാൻറ്റേജും കൂടി ഉണ്ട് കേട്ടോ. എല്ലാ ജോലികളും ഒക്കെ കഴിഞ്ഞ് രാത്രി നമ്മൾ കിടക്കാൻ വരുന്ന സമയത്ത് അപ്പൊ നമ്മൾ ബെഡ് വിരിച്ച് വൃത്തിയാക്കിയിട്ട് കിടക്കാനായിട്ട് ഇരിക്കണ്ട. രാവിലെ മുതൽ തന്നെ നമ്മുടെ വീട്ടില് ബെഡ്റൂം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇരുന്നോളൂ. മിക്ക വീടുകളിലും പലരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണല്ലേ നമ്മുടെ വീട്ടില് അലക്കാനുള്ള തുണികൾ നമ്മൾ പല പല സ്ഥലങ്ങളിലായിട്ട് ഡംപ് ചെയ്യുന്നത്. വീട്ടിലെ ചിലപ്പോൾ മറ്റു പല അംഗങ്ങളും ചെയ്യുന്ന പണിയായിരിക്കാം, കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ പറയണ്ട. അഴിച്ചിരുന്ന തുണികൾ കൃത്യമായിട്ട് കളക്ട് ചെയ്യാനായിട്ട് വീടിന്റെ ഏതെങ്കിലും ഒരു മുറിയിൽ നമുക്കൊരു ലോണ്ടറി ബാസ്കറ്റ് വെച്ചതിന് ശേഷം വീട്ടിലുള്ളവരോട് നമുക്ക് നിർദ്ദേശം കൊടുക്കാം അലക്കാനുള്ള തുണികൾ കൃത്യമായിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ ഇടാനായിട്ട്. വീടെപ്പോഴും വൃത്തിയായിട്ടിരിക്കാനായിട്ട് വൺ ടച്ച് റൂള് നമ്മൾ ഫോളോ ചെയ്യണം. എന്താണ് വൺ ടച്ച് റൂൾ എന്നല്ലേ? എന്ത് സാധനവും നമ്മൾ ഉപയോഗത്തിനായിട്ട് എടുത്തതിന് ശേഷം ഒരു തവണ നമ്മൾ അതിൽ ടച്ച് ചെയ്യാൻ പാടുള്ളൂ. ഉപയോഗം കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമ്മൾ അത് എവിടെയാണോ ഇരിക്കേണ്ടത് അവിടെ തന്നെ എടുത്തു വെക്കുക എന്നുള്ളതാണ്. ഉപയോഗത്തിന് ശേഷം നമ്മൾ ഈ സാധനങ്ങൾ അവിടെ അവിടെ അടുക്കും ചിട്ടയില്ലാതെ വലിച്ചു വാരിയിട്ട് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ അത് വൃത്തിയാക്കേണ്ടതായിട്ട് വരും. അപ്പോൾ വീണ്ടും വീണ്ടും അതിനെ ടച്ച് ചെയ്യാതെ നമ്മൾ ഉപയോഗത്തിന് ശേഷം കൃത്യമായിട്ട് ആ സാധനം എവിടെയാണോ വെക്കേണ്ടത് അവിടേക്ക് തന്നെ തിരിച്ചു വെക്കാം. പിന്നീടുള്ള വൃത്തിയാക്കൽ ഒഴിവാക്കി വീട് ക്ലീൻ ലുക്ക് തരാനായിട്ട് ഈ ഒരു ഹാബിറ്റും നമ്മളെ ഒരുപാട് സഹായിക്കും. നമ്മുടെ വീടിന്റെ പല ഭാഗങ്ങളിലായിട്ട് പൊടി പിടിക്കുന്നത് നമ്മളെല്ലാവരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ്. എത്ര വൃത്തിയാക്കിയിട്ടാലും നമ്മുടെ വീട്ടിൽ പൊടിയില്ലാത്ത സ്ഥലം കണ്ടുപിടിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് നമ്മുടെ വീട് റോഡ് സൈഡിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കൺസ്ട്രക്ഷൻ സൈറ്റിന്റെ അടുത്തൊക്കെ ആണെങ്കിലോ. ദിവസേനയുള്ള ക്ലീനിങ്ങിന്റെ സമയത്ത് ഇതുപോലെ പൊടി തൂത്ത് ഓരോ തവണ നമ്മൾ എടുക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ? അപ്പോൾ ആഴ്ചയിൽ ഒരു രണ്ട് ദിവസമെങ്കിലും നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത്, ഉദാഹരണത്തിന് നമ്മൾ അടിച്ചു വാരി തുടയ്ക്കുന്ന സമയത്ത് ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും പൊടിയെല്ലാം തൂത്ത് കളഞ്ഞതിന് ശേഷം അടിച്ചു വാരി തുടയ്ക്കാം. ആഴ്ചയിൽ ഏതെങ്കിലും രണ്ട് ദിവസത്തിൽ ഒരു അഞ്ച് മിനിറ്റെങ്കിലും നമ്മൾ ഇതുപോലെ പൊടിയൊക്കെ തൂത്ത് കളയാനായിട്ട് സ്പെൻഡ് ചെയ്താൽ മതിയാവും. മറ്റൊരു ദിവസം ചിലപ്പോൾ മുഴുവനായിട്ട് നമ്മൾ ഇതിന് വേണ്ടി ചെലവഴിക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും നല്ലതാണ് ഇങ്ങനെ ഒരു ശീലം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്തുന്നത്. കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ നമുക്കറിയാം നമ്മൾ എത്ര ഓർഗനൈസ്ഡ് ആക്കി വെച്ചാലും അവർ ചെറിയ ചെറിയ ചില സാധനങ്ങൾ കൊണ്ടുവന്ന് ഇതുപോലെ ലിവിംഗ് റൂമിലൊക്കെ വലിച്ചു വാരിയിടും. ഓരോ സാധനങ്ങൾ പ്രത്യേകമായിട്ട് അതിൻ്റെതായ സ്ഥലങ്ങളിലേക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് എടുത്തു വെക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല.
എന്നും രാത്രി നമുക്ക് ഒരു ഓടിച്ചൊരു ഡീക്ലട്ടറിങ് ചെയ്യാനായിട്ട് ഇതുപോലെ ഒരു ബാസ്ക്കറ്റ് നമുക്ക് മുറിയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വെക്കാം. വീടിന് ഒരു നല്ല ക്ലീൻ ലുക്ക് കൊടുക്കുകയും വേണം. എന്നാൽ നമുക്ക് എല്ലാം കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്യാൻ സമയവുമില്ല എന്നുള്ള സാഹചര്യത്തിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു വിദ്യയാണ് കേട്ടോ അത്. എന്നും രാത്രി ഇതുപോലെ നമ്മളൊരു ബാസ്ക്കറ്റിലേക്ക് എല്ലാ സാധനങ്ങളും ക്ലിയർ ചെയ്ത് ജസ്റ്റ് ഒന്ന് ഡീക്ലട്ടർ ചെയ്ത് കഴിഞ്ഞാൽ വീട് നല്ല ക്ലീൻ ആയിട്ടിരിക്കും. പിന്നീട് സമയം കിട്ടുമ്പോൾ ആ സാധനങ്ങൾ നമുക്ക് തിരിച്ചെടുത്ത് വെക്കാം. തുണി അലക്കിയതിന് ശേഷം ഉണങ്ങി കിടക്കുന്ന തുണി നമ്മൾ അപ്പം തന്നെ മടക്കി വെക്കാതെ നല്ല വൃത്തിയായിട്ട് വിരിച്ചൊക്കെ ഇട്ടിരിക്കുന്ന ബെഡിലേക്ക് എടുത്തിട്ടിട്ട് പിന്നീട് സമയം കിട്ടുമ്പോൾ മടക്കി വെക്കാം എന്നുള്ള മട്ടിൽ നമ്മൾ ചിലപ്പോൾ അങ്ങോട്ട് പോകും. ചിലപ്പോൾ ഇത് ഒരു ദിവസമായിരിക്കില്ല കേട്ടോ, പിറ്റേ ദിവസം ഇതുപോലെ തന്നെ ആ പയ്യിലേക്ക് വീണ്ടും നമ്മൾ തുണികൾ എടുത്തിടും. അങ്ങനെ ഒരു വലിയ പയ്യിലായിട്ട് മാറും ഇത്. നല്ല വൃത്തിയായിട്ട് ഇട്ടിരിക്കുന്ന ഒരു മുറിയുടെ ലുക്ക് നശിപ്പിക്കാനായിട്ട് ഇങ്ങനെയുള്ള തുണിക്കൂമ്പാരങ്ങൾ ധാരാളം മതി. ചിലപ്പോൾ ഇത് ഒരു മുറിയിലായിരിക്കില്ല കേട്ടോ, പല പല മുറികളിലായിട്ട് ഇങ്ങനെ പലതരത്തിലുള്ള തുണിക്കൂമ്പാരങ്ങൾ നമ്മൾ തന്നെ ഉണ്ടാക്കി വെക്കും. അലക്കി ഉണക്കിയ തുണി വീടിന്റെ പല പല ഭാഗങ്ങളിലായിട്ട് ഡംപ് ചെയ്യാതെ അപ്പൊ തന്നെ നമ്മൾ മടക്കി ഏത് കബോർഡിലാണോ നമ്മൾ വെക്കേണ്ടത് ആ കബോർഡിലേക്ക് അപ്പൊ തന്നെ മാറ്റി മാറ്റി വെക്കാം. ഇതൊക്കെ ചെയ്യാൻ കുറെ സമയം വേണ്ടി വരുന്നുള്ള നമ്മുടെ മൈൻഡ് സെറ്റ് ജസ്റ്റ് ഒന്ന് മാറ്റിയാൽ മതി. ഡെയിലി ഒരു 5-10 മിനിറ്റ് കൊണ്ട് ചെറിയൊരു ജോലി കംപ്ലീറ്റ് ചെയ്ത് വീട് നല്ല വൃത്തിയാക്കി ഇടാനായിട്ട്. അലങ്കോലമായിട്ട് കിടക്കുന്ന ഒരു വീട് പ്രത്യേകമായിട്ട് വൃത്തിയാക്കിയെടുക്കുക എന്നുള്ളതൊരു പ്രത്യേക ജോലിയായി കാണാതെ ദിവസേന ചെറിയ ചെറിയ ശീലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ എത്ര അലങ്കോലമായിട്ടുള്ള വീടും എന്നും നമുക്ക് വൃത്തിയാക്കി വെക്കാമെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവും. അപ്പോൾ വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് ലേഡീസ് നോട്ട് പാഡിൻ്റെ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.